السلام عليكم. بسم الله الرحمن الرحيم. കഴിഞ്ഞ ഹദീസ് പഠന സീരീസിൽ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഇൽമിൽ ബാബ് അൽ ഇൽമു ഖബ്ല ഖൗലി വൽ അമൽ, അമലിൻ്റെയും അതായത് പ്രവൃത്തിയുടെയും വാക്കിൻ്റെയും മുമ്പ് അറിവ് നേടുക. അതായത് ഒരു ഒരു കാര്യം പറയുന്നത്, ഒരു കാര്യം പ്രവർത്തിക്കുന്നത് ഇതിനു മുമ്പ് അത് സംബന്ധിച്ച അറിവ് നേടും. അറിവ് നേടുക എന്നത് സംബന്ധിച്ച ബാബാണ് പറഞ്ഞത്. അതിൽ കുറച്ച് ആയത്തുകളും ഏതാനും ഹദീസ് ഖണ്ഡങ്ങളും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഭാഗം പറഞ്ഞു. ഒരു ഹദീസ്, വമൻ സലക, അതായത് വമൻ സലക തരീഖൻ യത്ലബ് ബിഹി ഇൽമൻ സഹല അല്ലാഹു ലഹു തരീഖൻ ഇല ജന്ന. അതേപോലെ കുറെ കുറച്ച് ആയത്തുകളും പറഞ്ഞു. അതില് സൂറത്തുൽ സമറിൽ 50-ാമത്തെ ആയത്ത്, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? മറ്റൊരു ഹദീസ്, من يريد الله به خيرا يفقهه في الدين. وانما العلم بالتعلم. ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ മതവിജ്ഞാനത്തിൽ അറിവുള്ളവനാക്കും. وانما العلم بالتعلم. വിജ്ഞാനം നേടുന്നതെങ്ങനെയാണ്? ഞാൻ നേടുന്നത് എങ്ങനെയാണ്? തഅല്ലും വഴിയാണ്. തഅല്ലും എന്ന് പറഞ്ഞാല് പഠിക്കുക, പഠനം. പഠനം വഴിയല്ലേ വിജ്ഞാനം നേടാൻ പറ്റുള്ളൂ. തഅല്ലും, തഅല്ലും ചെയ്യുന്ന ആള്, പഠനം നടത്തുന്ന ആളാണ് തഅല്ലും അല്ലേ. പിന്നെ അതിൽ തന്നെ നമ്മൾ കണ്ടു എന്ത് റബ്ബാനി എന്ന് പറഞ്ഞ ആരാണ് അല്ലേ? റബ്ബാനിയും അല്ലതീയോ റബ്ബിൻ നാസബി സുഹാരി വല്ലമി കവിതയ്ക്ക് ബാധിക്കും. ജനങ്ങളെ ചെറിയ അറിവുകളിൽ നിന്ന് വലിയ അറിവുകളിലേക്ക് നയിക്കുന്ന ആളാണ് ആര്യ റബ്ബാനി. അതായത് സിമ്പിൾ ആയ ലളിതമായ അറിവുകളിൽ നിന്ന് സങ്കീർണമായ അറിവുകളിലേക്ക് ജനങ്ങളേക്ക്, ആദ്യം തന്നെ സങ്കീർണമായ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ പറയാതെ അല്ലേ, അതൊക്കെ പറഞ്ഞു. ഈ അടുത്ത ബാബ്, ബാബു മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹവ്വലുഹും ബിൽ മൗഇളത്തി വൽ ഇൽമി കൈ ലാ യംഫിറു. സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളത്ത്, മൗഇളത്ത് എന്ന് പറഞ്ഞാല് സദുപദേശം ഉറക്കെ പറയണേ. ഇൽമ്, ഇൽമ് അറിവ്, ജ്ഞാനം. ഇപ്പം ജനങ്ങൾക്ക് അറിവും സദുപദേശവും നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ദിവസങ്ങളെ സമയം കണ്ടെത്തുമായിരുന്നു എന്ന് ഇത് പറയുന്ന സംബന്ധിച്ച് ഭാഗം. എന്തിനു വേണ്ടി? കൈലാ യംഫിറു, അവർ ഓടാതിരിക്കാൻ നേരർത്ഥം എന്ന് പറഞ്ഞാല് അവര് ഇസ്ലാമിൽ നിന്ന് അകന്നു പോവാതിരിക്കാൻ. അതായത് പിന്നെ അല്ലെങ്കിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ, അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡായി പോവാതിരിക്കാൻ, അതിൽ അവർക്ക് താല്പര്യമില്ലാതാവാതെ ഒരു ബോറടി പോന്നാൽ പറഞ്ഞാല് എന്താ, എപ്പോഴും സമയം സന്ദർഭം നോക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സമയം സന്ദർഭമൊക്കെ നോക്കി ആയിരുന്നു ഓരോ കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു അലിം, ഏറ്റവും നല്ല അധ്യാപകൻ ആയിരുന്നു ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നല്ല ടീച്ചിങ് മെത്തഡോളജി ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മനഃശാസ്ത്രവും എല്ലാം നല്ല രൂപത്തിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന്റെ മാർഗത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇൽമ് പറഞ്ഞു കൊടുക്കുന്നു ജനങ്ങൾക്ക് ബോറടിപ്പിക്കുന്ന രൂപത്തിലോ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലോ ആയിരുന്നില്ല. അത് സംബന്ധിച്ച് പറയുന്ന രണ്ട് ഈ ബാബിൽ പറയുന്ന രണ്ട് ഹദീസുകൾ. ഹദ്ദസന മുഹമ്മദ് ബിൻ യൂസുഫ് ഖാല അഖ്ബറന സുഫിയാൻ അനിൽ ആമശ് അൻ അബീ വായിൽ അൻ ഇബ്നു മസ്ഊദ് ഖാല കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഖബ്ബലുനാ ബിൽ മൗഊദത്തി ഫിൽ അയ്യാമി കറാഹത സാമതി അലൈനാ. എന്താ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ് ഖാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു തഹവ്വലനാ ബിൽ മൗഉള ഫിൽ അയ്യാം ചില ദിവസങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഉപദേശങ്ങൾക്ക് പ്രത്യേക സമയം അല്ലെങ്കിൽ ദിവസം എന്നാണ് നേരെ അർത്ഥം. യൗമിന്റെ ജമാഅത്ത് അയ്യാം അല്ലേ. അപ്പൊ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ സമയം പ്രത്യേകം നിശ്ചയിച്ചിരുന്നു എന്തിനു വേണ്ടി? സദുപദേശം മൗഉളത്ത് നൽകുന്നതിന് വേണ്ടി. ഞങ്ങൾക്ക് മേൽ ഞങ്ങൾക്ക് സാമത്ത് വെറുത്തുകൊണ്ട്. എന്താണ് ഞങ്ങൾ സാമത്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പ് അല്ലെങ്കിൽ ബോർഡം വിരസത. ഞങ്ങൾക്ക് വിരസത അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അത് വെറുത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോറടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി. അത് ബോറടിക്കുന്ന ലബി വെറുത്തതിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവർക്ക് സദസ്യർക്ക് കേൾക്കുന്നവർക്ക് ഇത് അരോചകമായിട്ടാണ് ആ രൂപത്തിൻ്റെ ലബി അത് കൈകാര്യം ചെയ്തിരുന്നു എന്നാണ്. അടുത്ത ഹദീസ് ഹദ്ദസന മുഹമ്മദ് ഇബ്നു ബഷാർ ഖാല ഹദ്ദസന യഹ്യ ഖാല ഹദ്ദസന ശുഅബ ഖാല ഹദ്ദസനി അബു തയ്യാഹ് അൻ അനസ് ഇബ്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സനദിൽ കുറെ ആളുകളുടെ പേര് സഹാബാക്കളുടെ പേരുകളുമുണ്ട്. അവസാനത്തെ കണ്ണി അനസ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്ന ആള് അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾ അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്ത് എന്ന് പറയും. ശരി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫ്സിറു. എന്താണ് യസ്സിറു? നിങ്ങൾ എളുപ്പമാക്കുക. എന്താണ് നിങ്ങൾ യസ്സിറു? നിങ്ങൾ എളുപ്പമാക്കുക. വലാത്തു അസ്സിറു, നിങ്ങൾ ബുദ്ധിമുട്ടുള്ളതാക്കരുത്. വബശ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക ജനങ്ങൾക്ക്. വലാത്തു നഫ്സിറു, നിങ്ങൾ അവരെ ഓട്ടിക്കരുത്. ഇസ്ലാം എന്ന് ഓട്ടിക്കരുത്, അകറ്റരുത്. അതെ അതെ, വെരി ഗുഡ്. അപ്പോ യസ്സിറു യുസുറു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എളുപ്പം. അതിന്റെ ഓപ്പോസിറ്റ് ബിദ് എന്താണ്? ശരിക്കും വ്യക്തമായിട്ട് പറയാം അക്ഷരം. ഉസ്സിർ കേൾക്കൂല, നിങ്ങൾ ഉസ്സിർ എന്നാ പറഞ്ഞ ഉസ്സിർ എന്നാ പറഞ്ഞ എന്താന്ന് കേൾക്കണ്ടേ? അയിന് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ചെയ്യുന്ന അക്ഷരാണ്, വ്യക്തമായിട്ട് പറയണം. ഉസ്സിർ ഉസ്സിർ, അവിടെ ഇലുഹാർ എന്നല്ല അതിന് പറയാം. ഉസ്സിർ. അപ്പൊ യുസ്സിർ ഉസ്സിർ എന്ന് ഒരു സൂറത്തിൽ, ചെറിയ സൂറത്തിൽ പഠിച്ചതിൽ ഉണ്ടല്ലോ. ഏത് സൂറത്തിലാ? ബുദ്ധിമുട്ടിനോടൊപ്പം എളുപ്പമുണ്ട്. അപ്പോ ഉസ്സിറു യുസ്സിറു പരസ്പരം ഓപ്പോസിറ്റ്സ് ആണ് അല്ലേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും യസ്സിറു, നിങ്ങൾ എളുപ്പമാക്കുക. വലാ തുഅസ്സിറു, നിങ്ങൾ ബുദ്ധിമുട്ടുള്ളതാക്കരുത്. ചീനി കാര്യങ്ങൾ ലളിതമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക.
ഞാന് ബഷറ എന്നാണ് സന്തോഷ വാർത്ത അറിയിച്ചു. ബഷറ യുബഷിറു മുബഷിർ, മുബഷിർ എന്നാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, ബഷിറ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആൾ. ആരാണ് മുമ്പിലേക്കാളാ? ഏ മുബഷിറ, ഏ സന്തോഷ വാർത്ത അറിയിക്കുന്നവൾ. ആ നിന്നെ പ്രസവിച്ച സമയത്ത് അവൻ ആയത്ത് വന്നുണ്ട്, അങ്ങനെയാണ് ആ പേരിട്ടത്. ആയത്ത് ഏതാ അറിയോ? فإذا بشر أحدهم بالأنثى ظل وجهه مسودا ظل وجهه مسودا وهو كظيم يتبارى من القوم. അറബികളില്ലേ, ഇതാ ബുഷിറ അഹദുഹും, അവരിൽ ഒരു കൂട്ടർ ആർക്കെങ്കിലും, അവരിൽ ആർക്കെങ്കിലും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ബഷറ എന്നുള്ളത് മാറൂഫ് മാവി മാറൂഫ്, ബുഷിറ മജ്ഹൂൽ, എന്താണ് മജ്ഹൂൽ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ആർക്കെങ്കിലും, അവരിൽ ആർക്കെങ്കിലും. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കാലഘട്ടത്തിൽ, സല്ലല്ലാഹുടെ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ മുമ്പ് ഇസ്ലാമിക്ക് 40-ാം വയസ്സിലാണ് നുബുവത്തിട്ടുണ്ട് അല്ലേ. അപ്പം ജാഹിലിയ മുമ്പ്, അതിൻ്റെ മുമ്പ് നബി ജനിക്കുന്നതിന് മുമ്പാണ് ജാഹിലിയ കാലം തുടർന്ന് വരികയാണ്. അപ്പൊ ആ അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു അറബികളുടെ, കാട്ടറബികളുടെ രീതി? അവരിൽ ആർക്കെങ്കിലും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ഒരു പെൺകൊച്ചിനെ കൊണ്ട് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നുള്ള വാർത്ത. അപ്പൊ അങ്ങനെ പെൺകുഞ്ഞ് ജനിക്കുന്ന ആ വാർത്തയെ സന്തോഷ വാർത്ത ആണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ചു. അപ്പൊ സന്തോഷ വാർത്ത അറിയിക്കുന്നവൾ എന്ന് സന്തോഷ വാർത്ത അറിയിക്കണം, അറിയിക്കുന്ന ആളായിരിക്കണം അല്ലേ. മുഖമാകെ വിവർണമാവും, സൗദാഉ അസ്വദ് എന്ന് പറഞ്ഞാ പ്രഥമ, ആ മുസ്വദ്ദ എന്ന കറുത്തിരുണ്ട് ആകപ്പാണ്. മുഖം കറുത്ത് വിവർണമാകുമ്പോ അർത്ഥം എന്താ? ദേഷ്യം ദുഃഖം എല്ലാം കൂടെ ആയിട്ട് എന്ത് ചെയ്യണം? തവാറാമിൽ ഖൗം, ജനങ്ങളിൽ നിന്ന് ഇത് എങ്ങനെ അത് എന്ത് ചെയ്യും? കാരണം ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അത് പുറത്തറിയാൻ പാടില്ല. അതാണ് രാളെ പെൺകുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞ് കുഴിച്ചു മുടങ്ങും കുഞ്ഞ്, എന്നായിരുന്നു അന്നത്തെ രീതി. പെൺകുഞ്ഞ് ജനിക്കുന്നവർ അപമാനമായിരുന്നു, അപമാനമായിട്ടായിരുന്നു കണ്ടിരുന്നു. അങ്ങനെ ഇസ്ലാം വന്ന ശേഷം കർശനമായിട്ട് വിലക്കി നിരോധിച്ചു. അങ്ങനെ ഇസ്ലാം ആണ് സ്ത്രീകൾക്ക് ആ സമൂഹത്തിൽ സ്ഥാനമുണ്ടാക്കി, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ സ്ഥാനം അന്തസ്സുണ്ടാക്കിയത്. നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ, നിങ്ങൾ ജനങ്ങളെ ഓട്ടിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളെ അകറ്റരുത്, നിങ്ങൾ ജനങ്ങളെ അകറ്റരുത്, റിപ്പൽ ചെയ്യരുത്, വികർഷിപ്പിക്കരുത് എന്നാണ് ഈ അടുത്ത ഭാഗം. ബാബു മൻ ജഅല ലി അഹ്ലിൽ ഇൽമി അയ്യാമം മഅലൂമ, അറിയപ്പെട്ട പ്രത്യേക ദിവസങ്ങൾ അൽമിന്റെ അഹ്ലുകാർക്ക് ആക്കി കൊടുക്കുക. അതിനാല് പ്രത്യേക ദിവസം നിശ്ചയിക്കുക, ചില പ്രത്യേക അൽമുകൾ പറഞ്ഞു കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ദിവസം നിശ്ചയിച്ചിട്ട് പ്രഭാഷണം ഒക്കെ നടക്കുക, അങ്ങനെയുള്ള അത് സംബന്ധിച്ച് പറയുന്ന ബാബു. അതിനുള്ള ഹദീസ്, ഹദ്ദസന ഉസ്മാൻ ഇബ്നു അബി ശൈബ قال حدثنا جرير عن منصور عن ابي وائل قال كان عبد الله يذكر الناس في كل خميس فقال له رجل يا ابا عبد الرحمن لوددت انك ذكرتنا كل يوم قال اما انه يمنعني من ذلك اني اكره ان املكم واني اتخبلكم بالموعظه كما كان النبي صلى الله عليه وسلم يتخبلنا بها مخافه الصامه علينا ده. കാന അബ്ദുല്ലാഹ് യുദക്കി, അപ്പൊ അബൂവായിൽ പറയണം എന്ത്? കാന അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് ആയിരുന്നു യുദക്കിറു നാസ ഫി കുല്ലി ഖമീസ്. യൗമുൽ ഖമീസ് എന്ന എന്ത് ദിവസം? ശരിയാണ്, യൗമുൽ അഹദ് തിങ്കള, ഞായർ, യൗമുൽ അഹദ് ഞായർ സൺഡേ, യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ തിങ്കൾ, കുഴപ്പമുണ്ടല്ലേ. ചൊവ്വൽ ഖമീസ് വ്യാഴം, ജുമാ
വെള്ളി യോമുസ്സബത്ത്. ആ സബത്ത് ദിനാചരണം മൂസാ അലൈഹി ഇസ്ലാമിന്റെ സമുദായം സബത്ത് ദിനാചരണം ലംഘിച്ചത്, അങ്ങനെ അവരിൽപ്പെട്ട ആളുകൾ സബത്ത് ദിനാചരണം ലംഘിച്ചതും പിന്നെ അവരെ കുരങ്ങന്മാരാക്കി അള്ളാഹു മാറ്റിയതൊക്കെ നേരത്തെ ഖുർആൻ പറഞ്ഞ സ്ഥിതി ചിന്തിച്ചു. അപ്പോ എല്ലാ വ്യാഴാഴ്ച ദിവസവും അബ്ദുല്ല എന്നവർ ജനങ്ങൾക്ക് ദിക്ർ ചെയ്യുമായിരുന്നു, ജനങ്ങൾക്ക് റിമൈൻഡ് ചെയ്യുമായിരുന്നു, പറഞ്ഞാല് ഉപദേശിക്കുമായിരുന്നു, പ്രഭാഷണം നടത്തുമായിരുന്നു, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, ഉപദേശിക്കുമായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, റജുലിനാണ് ഒരാൾ, ഒരു മേൻ ഒരാൾ പറഞ്ഞു, റജുൽ പുരുഷന്മാർക്കും പിന്നെ പൊതുവെ ഒരാൾ എന്നുള്ള അർത്ഥത്തിലും പറയും. യാ അബ അബ്ദുറഹ്മാൻ, ഓ അബു അബ്ദുറഹ്മാൻ, ആരെ പറ്റി പറഞ്ഞു, അബ്ദുല്ലാഹ് പറയണം. എന്ത് ലബദിത്തു അന്നക ദക്കർതന കുല്ലയവും, യവും എന്ന് പറഞ്ഞാല് കുല്ലയവും എല്ലാ ദിവസവും. ലബദിത്തു വദ്ദ വദ്ദുൻ ഹുബ്ബുൻ, ഹുബ്ബ് ഇഷ്ടപ്പെട്ടു. ലബദിത്തു ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു, അന്നക ദക്കർതന താങ്കൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുക, അതായത് താങ്കൾ ഞങ്ങൾക്ക് ഉപദേശം നൽകുന്നുണ്ട്. എന്ത് കുല്ലയവും എല്ലാ ദിവസവും, എല്ലാ ദിവസവും താങ്കളുടെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കാൻ ആയിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും വ്യാഴാഴ്ച മാത്രമാണല്ലോ, അപ്പോൾ എല്ലാ ദിവസവും ആണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു എന്നല്ല, അത് എനിക്ക് ഇഷ്ടമാണ് എന്ന് താങ്കളെ കേൾക്കുന്നത്. ഇപ്പൊ കാല ഇപ്പോ അബ്ദുല്ല അറിയുള്ള പറഞ്ഞു, അമാ ഇന്നഹു യംനഅനി മിൻ ദാലിക അന്നി അക്റഹു അൻ ഉമില്ലകും. എന്താ അമാ ഇന്നഹു യംനഅനി മിൻ ദാലിക, മനഅ വെറുത്തു, മല്ല വെറുത്തു, മനാ ലാ മാനി അലിമ അഅതീത്, അല്ലാഹുവേ നീ നൽകിയതിനെ തടയുന്നവനില്ല, തടയുക മനാറാന്താണ് തടഞ്ഞു, മാനിയാൾ തടയുന്നവൻ. അല്ലാഹുമ്മ അന്ത സലാം, കാരണം കഴിഞ്ഞ ശേഷം ദുആ ചെയ്യില്ലേ, ദിക്ര ചൊല്ലൂലേ, അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹു എന്നൊക്കെ മൂന്ന് പ്രാവശ്യം പറഞ്ഞ ശേഷം എന്ത്, അല്ലാഹുമ്മ അന്ത സലാം ചൊല്ലുകേ, തടയുന്നവരാരുമില്ല, നീ നൽകിയതിന് നൽകുന്നവനില്ല, നീ തടഞ്ഞതിന് നീ തടഞ്ഞത് അപ്പം മനസ്സിലാകുന്നില്ലേ എന്റെ അപ്പൊ, അതാണ് അതുകൊണ്ടാണ് നഹവും പഠിക്കാൻ പഠിച്ചാലേ മനസ്സിലാവുള്ള ശരിക്കും പെട്ടെന്ന്, അപ്പൊ വേഗം വേഗം മനസ്സിലാവും. അപ്പൊ രാമാനി ആണ് ഫാരൂസിന് രാമാനിയ തടയുന്നവനില്ല, ഇസ്മിൽ ഫായു മനാ മാനിയ തടയുന്നവൻ, അങ്ങനെ പഠിക്കില്ലേ ഇപ്പോഴാ മനസ്സിലാവുക, എന്നെ തടയുന്നു, എന്ത് എന്നെ തടയുന്നു, മിന്ദാലിക അതിൽ നിന്ന് എന്ന് പറയാം, എല്ലാ ദിവസവും എല്ലാ സമയവും നിങ്ങൾക്ക് ഇങ്ങനെ ഉപദേശിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നു, എന്ത് അന്നി അക്രഹു ഞാൻ വെറുക്കുന്നത് കാരണം, അൻമില്ലക്കും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നു, മല്ല എന്ന് പറഞ്ഞാല് ബോറടിപ്പിച്ചു വിരസത, വിരസരാക്കുന്നുണ്ട്, അത് കാരണം ഞാൻ എന്നിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെറുപ്പ് ഒരു ഒരു ബോറടി തോന്നും, ഒരു വിരസത തോന്നും എന്ന് ഞാൻ ഭയപ്പെടുന്നത് കാരണം, അതിനെ ഞാൻ നിങ്ങൾക്ക് വിരസത ഉണ്ടാകുന്നതിനെ ഞാൻ വെറുക്കുന്നത് കാരണമാണ്, അത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കാരണമാണ്, ഞാൻ അങ്ങനെ എന്നും വായുകൊണ്ട് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എന്ത് അങ്ങനെ എന്നും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചില പ്രത്യേക ദിവസം അല്ലെങ്കിൽ പ്രത്യേക സമയം തിരഞ്ഞെടുക്കും, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ സമയം സന്ദർഭത്തിൽ നോക്കി പ്രത്യേക ദിവസം സമയമൊക്കെ നിശ്ചയിച്ചായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതാ സമയങ്ങൾ നബിസ്വല്ലാഹുസ്വല്ലം നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു, ഇത് ഒരു ക്ലാസ് ഒരു വിഷയം ഒരു ക്ലാസ് രൂപത്തിൽ എടുക്കുന്ന കാര്യം ആയിരിക്കും പറയുന്നത്. ശരി, മഹാഫത്ത സാമതി അലീന, ഞങ്ങൾക്ക് മടുക്കും എന്ന്, അതായത് ഞങ്ങൾക്ക് വിരസത അനുഭവപ്പെടുന്നു, സാമത് വിരസത അനുഭവപ്പെടും എന്നത് ഭയന്നൊരു കാരണം.
അള്ളാഹുവിന്റെ അവർക്ക് ഭയപ്പാടില്ല, ദുഃഖിക്കേണ്ടതില്ല. അടുത്ത ആയത്ത്, അടുത്ത ബാബ്, ബാബ് من يرد الله به خيرا يفقهه في الدين. ده الله راك نعم الدرسال الله يعني دين الغاهدة فقيه آكد مجباب. حدثنا سعيد بن عفير قال حدثنا ابن وهب عن يونس عن ابن شهاب قال حميد بن عبد الله عبد الرحمن سمعت معاوية ഖതീബൻ യഖൂൽ. ഇപ്പോ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ പറഞ്ഞു, എന്ത് സമയത്തു ഞാൻ കേട്ടു, ആര് കേട്ടു? ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ കേട്ടു. എന്ത് മുആവിയ, മുആവിയ ഖതീബൻ യഖൂലു, മുആവിയ ഖതീബായിട്ട് പറയുന്നതായിരുന്നു. മുആവിയ ഖുതുബ നടത്തിയപ്പോൾ, മുആവിയ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചപ്പോൾ, അഞ്ചാം ഖലീഫ ആണ് ആര്? ഖുലഫാഉർ റാഷിദീങ്ങൾ കഴിഞ്ഞ് വന്ന് ഖലീഫ ആര്? മുആവിയ അലി റളിയല്ലാഹു അൻഹു. ആരൊക്കെയാണ് ഖുലഫാഉർ റാഷിദികൾ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. പിന്നെ വന്നൊരു ഖലീഫയാണ് മുആവിയ റളിയല്ലാഹു അൻഹു, സഹാബി തന്നെയായിരുന്നു അദ്ദേഹം. മുആവിയ റളിയല്ലാഹു അൻഹു ഖുതുബ നടത്തിയപ്പോൾ ഖുതുബയിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. എന്താ ഖുതുബയിൽ പറഞ്ഞത്? മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്യാണ് ഇനിയുള്ളത്. സമിഅത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതാരാ പറഞ്ഞത്? മുആവിയ. മുആവിയ റളിയല്ലാഹു പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയാനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാക്കി ഭാഗം പറയാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പറയുന്നത് അത് ആര് പറഞ്ഞു? ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ. സനദ് പറഞ്ഞപ്പോൾ മനസ്സിലാവല്ലോ അല്ലേ. ആ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാനിൽ നിന്ന് ഇത് നിവേദനം ചെയ്ത് ഇബ്നു ഷിഹാബാണ്, അവരിൽ നിന്ന് യൂനുസ് എന്നിവരാണ്, അവരിൽ നിന്ന് ഇബ്നു വഹാബ് എന്നിവരാണ്, അവരിൽ നിന്ന് പിന്നെ സഈദ് ബിൻ ഉഫൈർ ആണ്. അവരിൽ അല്ല, അവരിൽ നിന്നല്ല അവർക്ക് കിട്ടിയത്, അവരിൽ നിന്ന്. പിന്നെ ആ സഈദ് ബിൻ ഉഫൈറിൽ നിന്നാണ് അല്ലെ, സഈദ് ബിൻ ഉഫൈറിൽ നിന്നാണ് ആർക്ക് കിട്ടുന്നത്? ആരുടെ കിതാബ? ഇമാം ബുഖാരി. ഇമാം ബുഖാരിക്ക് ഹദീസ് കിട്ടുന്നത് സഈദ് ബിൻ ഉഫൈർ എന്നവരിൽ നിന്നാണ്. ശരിയല്ലേ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ يفقهه في الدين. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചാൽ, ഖൈറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഷർറ്. നന്മ നന്മ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ ഫഖീഹ് ആക്കും അള്ളാഹു. വലൻ തസാല ഹാദിഹിൽ ഉമ്മത്തു ഖായിമതൻ അലാ അംരില്ലാഹ് ലാ യദുറുഹും മൻ ഖാലഫഹും ഹത്താ യുതി അംറുല്ലാഹ്. ഈ ഉമ്മത്ത് അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാതെ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ലാ യദുറുഹും മൻ ഖാലഫഹും, അവരെ ഖാലഫ്, ഖാലഫ എന്ന് പറഞ്ഞാൽ ഖാലഫ എതിരാക്കി, ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് എതിർത്തു, അവരെ എതിർക്കുന്നവരെ, അവരെ എതിർക്കുന്നവർക്ക് അവരോട് ഒരു ബുദ്ധിമുട്ടും ചെയ്യാൻ കഴിയുകയില്ല. അപ്പം മുസ്ലിം ഉമ്മ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ എതിർക്കുന്നവർക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ കഴിയുകയില്ല. ആത്യന്തിക വിജയം ഇസ്ലാമിനായിരിക്കും. ഹത്തായുതി അമ്രുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന എത്തുന്നത് വരെ. അടുത്തൊരു ബാബും കൂടെ പറയാം. ബാബു അൽ ഫഹ്മു, ബാബുൽ ഫഹ്മി ഫിൽ ഇൽം. അൽ ഫഹ്മു ഫിൽ ഇൽം, ഫഹ്മു എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കി, കോംപ്രിഹെൻഡ് ചെയ്യുക ഒരു വിഷയം, ഒരു കാര്യം. ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തു ഉസ്താദ് അല്ലെങ്കിൽ ഒരു മാഷ് ടീച്ചർ ക്ലാസ് എടുത്തു സ്കൂളിലാണ് മനസ്സിലായി. അപ്പോൾ അത് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും, എല്ലാ ഓരോരുത്തരും മനസ്സിലാക്കുന്നതിൻ്റെ അളവ് വ്യത്യാസമാണ്. അതിനെ നമ്മൾ ഫഹ്മ് എന്ന് മനസ്സിലാക്കൽ, കോംപ്രിഹെൻഡ് ചെയ്യുക. ഹദ്ദസന അലിയുൻ ഖാല ഹദ്ദസന സുഫിയാൻ ഖാല ഖാല ലി ഇബ്നു അബി നജീഹ് അൻ മുജാഹിദ് ഖാല صحبت ابن عمر الى المدينه فلم اسمعه يحدث عن رسول الله صلى الله عليه وسلم الا حديثا واحدا قال كنا عند النبي صلى الله عليه وسلم فاتي بجمار فقال ان من الشجر شجره مثلها كمثل المسلم فاردت ان اقول هي النخله فاذا انا اصغر القوم ف
فسكت قال النبي صلى الله عليه وسلم هي النخلة ده ഇത് നമ്മൾ സമാനമായ ഒരു ഹദീസ് നമ്മൾ ഈ കിതാബുൽ ഇൽമിൽ തന്നെ നേരത്തെ പറഞ്ഞു. അപ്പോൾ അവിടെ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറ അദ്ദേഹം പറഞ്ഞു സ്വഹിബ്തു ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ ഞാൻ സഹവസിച്ചു, ഒന്നിച്ചു പോയി, അക്കമ്പനി ചെയ്തു. ഇല്ല മദീന, മദീനയിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചു. ഫലം അസ്മഅഹു, അപ്പോൾ ഞാൻ കേട്ടിട്ടില്ല. യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹദീസൻ വാഹിദ, ഒരു ഹദീസ് അല്ലാതെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസ് അല്ലാതെ അദ്ദേഹം പറയുന്നേ കേട്ടില്ല. ഞാൻ ആ പോകുന്ന പോക്കിലാണ് പറഞ്ഞത്. മദീനയിലേക്ക് ഒരിക്കൽ പോയ സമയത്ത് ഒരു ഹദീസ് അല്ലാതെ എല്ലാ ഹദീസ് പറയാൻ പറ്റും. കാല അദ്ദേഹം പറഞ്ഞു കുന്ന എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഞങ്ങൾ ആയിരുന്നപ്പോ ഫഉതിയ ബിജുമാരിൻ, അപ്പോ ഒരു ഇത്തപ്പനയുടെ ഒരു കുലന്റെ ഒരു ഇത് കൊണ്ടുവരും, സ്പാഡിക്സ്, ഒരു ഇത്തപ്പന കുലയുടെ കൊണ്ടുവരും. എന്നിട്ട് എന്ത് പായ ഇന്ന ഇന്ന മനുഷ്യതിരി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമന ശദരി ശദറത്തൻ മസലുഹാക്ക മസലിൽ മുസ്ലിം, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരം, അതിന്റെ ഉദാഹരണം ഒരു മുസ്ലിമിന്റെ ഉപമ പോലെ. അപ്പൊ അറത്തു എന്ന പൂല, അപ്പൊ ഞാൻ മരം ഏതാണ് കൊണ്ടുവന്നപ്പെട്ട സാധനം ഏത് മരത്തിന്റെയാണെന്നുള്ളത് ഞാൻ പറയട്ടെ എന്ന് വിചാരിച്ചു. ഹിയ അന്നഹ്ല, അത് നഹ്ലത്ത് ആണെന്ന്, നഹ്ലത്ത് എന്ന് പറഞ്ഞാൽ ഈത്തപ്പന, ഇന്തപ്പന. ഫഇദാ സക്കത്തു, സക്കത്ത് എന്ന് പറഞ്ഞാല് ഉണ്ടാതിരുന്നു, ശാന്തനായിരുന്നു, സക്കത്ത മൗനം പാലിച്ചു. ഞാൻ ആ കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ചെറിയ ആളായിരുന്നുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. ആരാ പറയുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ മുജാഹിദ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് ആര് പറഞ്ഞതാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം മിണ്ടാതിരുന്നു. അപ്പൊ ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹി അന്നഹ്ല, അത് ഇന്ത ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ എന്നാണ് പക്ഷെ പറഞ്ഞില്ല. ചെറിയ കൂട്ടത്തിൽ ചെറിയ ആളായതുകൊണ്ട് ഞാൻ പറയാൻ മടിച്ചു പറഞ്ഞു. പക്ഷെ സ്വാഹിസ്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ പറഞ്ഞത്. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, അപ്പം പറയണോ പറയണ്ടെന്ന് വിചാരിച്ച് തരാം. ചിലർ സംശയിച്ചിട്ടാണ് അല്ലേ, ഇത്തരം ഉറപ്പുള്ള ഇത് ഉറപ്പുള്ളതായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ പറഞ്ഞപ്പം ടീച്ചർ പറഞ്ഞപ്പോ അത് നമ്മൾ ഉദ്ദേശിച്ചായിരുന്നു. അടുത്തത് അത് പിന്നീട്. അസ്സലാമു അലൈക്കും.